ഒക്ടോബർ 23-നാണ് ഏവരും കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടം. 2021 T20 ലോകകപ്പിന് ഇന്ത്യക്കേറ്റ പരാജയത്തിൽ കനത്ത തിരിച്ചടി നൽകാനാകും ഇന്ത്യ കാത്തിരിക്കുന്നത്. അതിന് മുന്നോടിയായി അടുത്ത വർഷത്തെ വേൾഡ് കപ്പിനെ ചൊല്ലിയുള്ള ഇരു ബോർഡുകളെയും തർക്കം ഇതിനോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും ക്രിക്കറ്റ് ലോകത്തും വലിയ രീതിയിൽ ചർച്ചയിലേക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇരു ടീമുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ രീതിയിലാണ് ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നത്. ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ കൂടിയായ ജയ്ഷയ്ക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരങ്ങളായ യൂനസ് ഖാനും കമ്രാൻ അക്മലും. കളിക്കളത്തിലേക്ക് രാഷ്ട്രീയം വലിച്ചെടുക്കേണ്ട എന്ന് താക്കീതും കൂടെ ജയ്ഷയ്ക്ക് നൽകിയിരിക്കുകയാണ് കമ്രാൻ അക്മൽ. അടുത്ത വർഷത്തെ ഏഷ്യ കപ്പിന്റെ വേദിയെ ചൊല്ലി ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ കൂടിയായ ജയ്ഷ എടുത്ത നടപടിയിലാണ് പാക് ക്രിക്കറ്റ് താരങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏഷ്യ കപ്പിനെ നിഷ്പക്ഷപേതി തീരുമാനിക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ T20 ലോകകപ്പ് ഞങ്ങൾ കളിക്കില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ നിന്നും പുറത്തു വരുന്ന കാര്യവും ചർച്ചയിലുണ്ടെന്ന് പാക് താരങ്ങളും ബോർഡുകളും ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. 2006 ശേഷം പാകിസ്ഥാനിൽ ഇന്ത്യ ഒരു ടൂർണമെന്റ് കളിച്ചിട്ടില്ല. ബഹുരാഷ്ട്ര പരമ്പരകളിൽ മാത്രമേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ നടക്കാറുള്ളൂ. ഏഷ്യ കപ്പ്, T20 ലോകകപ്പ് പോലുള്ള വലിയ വലിയ ടൂർണമെന്റുകളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ നടക്കാറ്. എന്നാൽ 2006 ശേഷം പല അവസരങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. 2011 ഏകദിന വേൾഡ് കപ്പ്, 2016 T20 വേൾഡ് കപ്പ്, 2023 T20 വേൾഡ് കപ്പ് എന്നിങ്ങനെയാണ് പാകിസ്ഥാനിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ടൂർണമെന്റ്. എന്നാൽ 2023 വേൾഡ് കപ്പിൽ ഞങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. ഏഷ്യ കപ്പിന്റെ നിഷ്പക്ഷവേദി ആലോചിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ജയ്ഷ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിതെളിച്ചത്.